മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇജ്അലൂ മിൻ സലാത്തിക്കും ഫീ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് ചിലത് നിങ്ങൾ നിസ്കരിക്കുവിൻ. വലാ തത്തഖിദുഹ ഖുബൂറ, ആ വീടുകളെ നിങ്ങളൊരിക്കലും ശ്മശാനങ്ങളാക്കരുത് എന്നാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്രകാരം തന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നുവെങ്കിൽ ഫൽ യജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സലാത്തിഹി, തൻ്റെ നിസ്കാരത്തിൽ നിന്ന് ചില ഓഹരികൾ വീട്ടിൽ വെച്ചും നിർവഹിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ വീടിനൊരു ഓഹരി നൽകിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരങ്ങളെല്ലാം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയും സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയുമാണ് ഏറ്റവും ശ്രേഷ്ഠതയായിട്ടുള്ളത്. സയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സല്ലു അയ്യുഹൻ നാസു ഫീ ബുയൂത്തിക്കും, ഏ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുവിൻ. ഇവിടെ സുന്നത്ത് നിസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഫഇൻ അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, ഫർള് നിസ്കാരമല്ലാത്ത നിസ്കാരങ്ങൾ, അത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരം അത് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിൽ പ്രധാനമായും റിയാ ഉണ്ടാവുക ഇല്ല എന്നുള്ളതാണ്. ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി ഞാൻ വലിയൊരു നിസ്കാരക്കാരനാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല ഇഖ്ലാസോടുകൂടി ആയിരിക്കും വീട്ടിൽ വെച്ചാണെങ്കിൽ പ്രത്യേകിച്ചും നിസ്കാരമുണ്ടാവുക. കാരണം ആരും കാണാനോ അറിയാനോ വലിയ നിസ്കാരക്കാരനാണെന്ന് പറയാനോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരിക്കും വീട്ടിൽ വെച്ചാണെങ്കിൽ നിസ്കരിക്കുക. അപ്പോൾ ഇഖ്ലാസുള്ള നിസ്കാരമായിരിക്കും വീട്ടിൽ വെച്ചാകുമ്പോൾ ഉണ്ടായിരിക്കുക. മറ്റൊന്ന്, വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം, മലക്കുകൾ പ്രവേശിക്കും അത്തരം കർമ്മങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുമ്പോൾ, നിസ്കാരമാകട്ടെ ദിക്കറാകട്ടെ മറ്റ് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. നമ്മുടെ ശത്രുവായ പിശാജ് അവിടെ ഒന്നും തന്നെ ഹാജരാവുകയില്ല. നിസ്കാരമുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന വീടുകളിലൊന്നും തന്നെ പിശാജിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. ദിക്റുകളിലും ദുആകളിലും പെടുന്ന നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന ആ അത്തരം വീടുകളിൽ ഒരിക്കലും പിശാജിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല. അപ്രകാരം തന്നെ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുന്നത് കൊണ്ട് വീട്ടിലുള്ള കുട്ടികൾക്കും, അതുപോലെ നിസ്കാരത്തിന് കൽപ്പിക്കേണ്ട പ്രായം എത്താത്ത ചെറിയ കുട്ടികൾക്ക്, അതുപോലെ അങ്ങനെയുള്ളവർക്കൊക്കെ നിസ്കാരം ശീലിക്കാൻ നമ്മുടെ നിസ്കാരം വീട്ടിൽ വെച്ചാകുമ്പോൾ അത് പ്രത്യേകം ഉപകരിക്കും. നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകുവാനും ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അത് നിസ്കരിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം താല്പര്യമുണ്ടാകുവാനും, അതുപോലെ മനസ്സിന് നല്ല ഒരാശ്വാസം ലഭിക്കുവാനും, എല്ലാവിധ പ്രയാസങ്ങളും നീങ്ങാനുമൊക്കെ വീട്ടിൽ ഇത്തരത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളും അതുപോലെ തന്നെ ദിക്റുകളും ദുആകളുമൊക്കെ നിർവഹിക്കുമ്പോൾ അവിടെ നല്ല ഒരവസ്ഥ അനുഭവപ്പെടും. അതുപോലെ ഓരോ സുന്നത്ത് നിസ്കാരങ്ങളും, അതായത് റവാത്തിബ് സുന്നത്തുകൾ, ഫർദ് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾ, അതാണ് കണിശമായും പ്രധാനമായും നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കേണ്ടത്. നമ്മുടെ ഉമ്മ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും 12 റക്കാത്ത് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഇല്ലാ ബുനിയ ലഹു ബൈത്തം ഫിൽ ജന്ന, ഇല്ലാ ബുനിയ ലഹു ബൈത്തും ഫിൽ ജന്ന, സ്വർഗത്തിൽ
അവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കും 12 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫജറിന് മുമ്പ് 2 റക്അത്ത്, ലുഹറിന് മുമ്പ് 4 റക്അത്ത്, ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇഷാക്ക് ശേഷം 2 റക്അത്ത്. ഇനി ഇതല്ലാത്ത ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ കാണാൻ സാധിക്കും. അതായത് അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. 2 2 റക്അത്തായി 4 റക്അത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. അതുപോലെ തന്നെ മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം, മഗ്രിബിന് ബാങ്ക് കൊടുത്താൽ 2 റക്അത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. ഇതൊക്കെ റവാത്തിബ് അല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ പെടുന്ന നിസ്കാരങ്ങളാണ്. അതുപോലെ ലുഹ നിസ്കാരം 8 റക്അത്ത് വരെ നിസ്കരിക്കാം. അതൊക്കെ വീട്ടിൽ നിന്നാകലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്. അപ്പോൾ ലുഹ നിസ്കാരം 8 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കാം. വിത്റും തഹജ്ജുദും 11 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കാം. വുളുവിൻ്റെ സുന്നത്ത് നിസ്കാരം ഓരോ വക്തിനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തൊക്കെ വുളു ചെയ്യുമ്പോൾ 2 റക്അത്ത് ആ വുളുവിന് ശേഷം നിസ്കരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നതായി കാണാൻ സാധിക്കും. യാ ബിലാൽ ഇന്നി സമിഅ്തു ദഫ്ന അലൈക് ബൈന യദയ്യ ഫിൽ ജന്ന, തീർച്ചയായും സ്വർഗത്തിൽ എൻ്റെ മുമ്പിൽ നിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ബിലാലെ, താങ്കൾ എന്താണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമായി താങ്കൾ ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ രാത്രിയാകട്ടെ പകലിലാകട്ടെ എപ്പോൾ ഉളു ചെയ്യുകയാണെങ്കിലും ആ ഉളുവിന് ശേഷം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. അത് മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായി ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ വീട്ടിൽ വെച്ച് നാം അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഖൈറും ബർക്കത്തും എല്ലാം അള്ളാഹു തീർച്ചയായും വർഷിപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറ് വർഷിക്കുന്ന, റഹ്മത്ത് വർഷിക്കുന്ന വീടാക്കി നമ്മുടെ വീടിനെ മാറ്റി തരുമാറാകട്ടെ. ഇന്ന ഹാദിഹി തദ്കിറം ഫമൻ ശാ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ വമ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്ന അല്ലാഹ കാന അലീമൻ ഹകീമാ.